കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡോക്ടർ പിടിയിലായ സംഭവം. ഡോക്ടർ ഷെറി ഐസക്കിന്റെ സ്വത്തുക്കളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചു. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഡോക്ടർ ഷെറി ഐസക്കിനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 25 വരെയാണ് തൃശൂർ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ചൊവ്വാഴ്ച ഡോക്ടറുടെ മുളങ്ങുന്നത്തുകാവിലെ വീട്ടിൽ നിന്നും 15 ലക്ഷം രൂപയും കൊച്ചിയിലെ വീട്ടിൽ നിന്നും ഡോളർ ഉൾപ്പെടെ 2 ലക്ഷം രൂപയും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിജിലൻസ് സ്പെഷ്യൽ സെല്ലും കേസിൽ അന്വേഷണം തുടരും. 5 ലക്ഷത്തിനു മുകളിൽ പണം പിടിച്ച കേസുകൾ ED അറിയിക്കണമെന്നാണ് നിയമം. വിജിലൻസ് വിവരം ED ഉദ്യോഗസ്ഥരെ അറിയിക്കും. വിജിലൻസ് സ്പെഷ്യൽ സെല്ലും കേസ് അന്വേഷിക്കും. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഓർത്തോ സർജൻ ഷെറി ഐസക് വടക്കാഞ്ചേരിയിലുള്ള സ്വകാര്യ ക്ലിനിക്കിൽ നിന്നുമാണ് അറസ്റ്റിലായത്. അതേസമയം തൃശൂരിൽ കൈക്കൂലി വാങ്ങിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെയും ഡോക്ടർ ഷെറി ഐസക്കിനെതിരെ പരാതി ഉയർന്നിരുന്നു. പരാതി അന്വേഷിച്ചിട്ടും DME നടപടിയെടുത്തില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. മാർച്ച് 9 ഡോക്ടർ 3500 രൂപ കൈക്കൂലി വാങ്ങിയതെന്ന് ചാലക്കുടി സ്വദേശി വെളിപ്പെടുത്തി. 1 മാസത്തിനുള്ളിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന റിപ്പോർട്ടാണ് മെഡിക്കൽ കോളേജ് നൽകിയത്. എന്നിട്ടും ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടായില്ല. വീട്ടിൽ നിന്നും കണ്ടെത്തിയ 15 ലക്ഷത്തിലധികം രൂപ ഇയാൾ കൈക്കൂലിയിലൂടെ സമ്പാദിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിൽ തന്റെ മുന്നിലെത്തുന്നവരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങാതെ ഡോക്ടർ ഷെറി ഐസക് ചികിത്സ ആരംഭിക്കില്ല എന്നാണ് വിവിധ പരാതികളിൽ നിന്നും വ്യക്തമാകുന്നത്. മെഡിക്കൽ കോളേജിലെത്തുന്ന വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള രോഗികളോട് ഓട്ടുപാറയിലെ സ്വകാര്യ ക്ലിനിക്കിലെത്താൻ ആവശ്യപ്പെടും. 1 തവണ ഡോക്ടറെ കാണാൻ 300 രൂപ നൽകണം. മെഡിക്കൽ കോളേജിലെ തുടർ ചികിത്സയ്ക്ക് കൈക്കൂലി ചോദിക്കുന്നത് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരൻ വഴിയാണ്. ശസ്ത്രക്രിയയ്ക്കുള്ള തീയതി ലഭിക്കാൻ കുറഞ്ഞത് 3000 രൂപയാണ് നൽകേണ്ടത്. ഡോക്ടർ പറയുന്ന തീയതിക്കും നേരത്തെയാക്കണമെങ്കിൽ തുക ഇനിയും കൂടും. പണം കൊടുക്കാത്തവരുടെ ശസ്ത്രക്രിയ പല കാരണങ്ങൾ പറഞ്ഞ് അനിശ്ചിതമായി നീട്ടുമെന്നാണ് ആരോപണം. കട സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാര്യ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 3 ആഴ്ചയോളമായി അവർ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാ ദിവസവും സർജറിയുടെ ലിസ്റ്റിൽ കയറ്റും, പക്ഷേ സർജറി ചെയ്യില്ല. അങ്ങനെയായിട്ട് പരാതിക്കാരൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോഴാണ് ഈ ഓട്ടുപാറ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് 3000 രൂപ ആവശ്യപ്പെട്ട 3000 രൂപ കൊണ്ടുവന്ന് കൊടുക്കണം എന്നാവശ്യപ്പെട്ടത്. അതിനെ തുടർന്നാണ് പരാതിക്കാരൻ നമ്മളെ സമീപിച്ചു, വിജിലൻസിനെ സമീപിച്ചു. വിജിലൻസ് സമീപിച്ചു തുടർന്നാണ് നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്തിട്ട് അദ്ദേഹം 4:10 കൂടിയിട്ട് പരാതിക്കാരൻ വന്ന് പൈസ കൊടുത്തപ്പോൾ അദ്ദേഹം പൈസ കൈകൊണ്ട് വാങ്ങിയിട്ടുണ്ട്. തുടർന്ന് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇനി അദ്ദേഹത്തിന് അടുത്ത നടപടികൾക്ക് വിധേയനാണ്. VCV News, വടക്കാഞ്ചേരി.